നമസ്കാരം. മൈക്കുകൾക്ക് പിണറായി വിജയനെ കാണുമ്പോൾ കട്ടക്കലിപ്പാണ്. പിണറായി എവിടെ ചെന്ന് പ്രസംഗിച്ചാലും മൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കും. മനുഷ്യർക്ക് പേടിയായതുകൊണ്ടാവാം യന്ത്രങ്ങൾ പിണറായിയോട് ഇത്രയേറെ കലിപ്പിക്കുന്നത്. മറ്റൊരു നേതാവിനും ഇത്ര തുടർച്ചയായി മൈക്കുകളുമായി കലാപം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. മൈക്ക് വലിച്ചു പൊട്ടിക്കുക, മൈക്ക് തട്ടി നീക്കുക, മൈക്ക് വലിച്ചെറിയുക, മൈക്കിനെതിരെ കേസെടുക്കുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ പിണറായിയുടെ വിനോദങ്ങളിൽ പെടുന്നത് കൊണ്ടാവാം മൈക്കുകൾ എപ്പോൾ പിണറായിയെ കണ്ടാലും പിണങ്ങുന്നത്. ഇന്നലെ കോവളത്ത് വെച്ച് CPMന്റെ ഏരിയ കമ്മിറ്റി ഉദ്ഘാടന സമയത്തായിരുന്നു മൈക്ക് ഏറ്റവും ഒടുവിൽ തനി സ്വരൂപം കാട്ടിയത്. മൈക്ക് പിണങ്ങാൻ പോകുന്നു എന്ന് കണ്ടെത്തിയ പിണറായി ആദ്യം തന്നെ മൈക്ക് ഓപ്പറേറ്ററെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. പ്രസംഗം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പിണറായി ഗൗരവത്തോടെ മൈക്കിനെ നോക്കുന്നത് കണ്ടപ്പോഴേ മൈക്ക് ഓപ്പറേറ്റർ കിടങ്ങി. പിന്നെ ഒരൊറ്റ അനൗൺസ്മെന്റ് ആണ്. ആ മൈക്ക് ഓപ്പറേറ്ററുടെ നെഞ്ചിൽ ഒരു മുട്ട വെച്ചാൽ അപ്പോൾ അത് പുഴുങ്ങിക്കിട്ടുമായിരുന്നു. മുഖ്യമന്ത്രി വിജയൻ മൈക്ക് ഓപ്പറേറ്ററെ സ്റ്റേജിലേക്ക് ക്ഷണിക്കണമെങ്കിൽ അമ്മാതിരി ഏർപ്പാടൊന്നും വേണ്ട എന്ന് പറയാനാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഏതൊരു മൈക്ക് ഓപ്പറേറ്ററിനും ഉണ്ടല്ലോ. അതുകൊണ്ട് ആദ്യമൊന്ന് പേടിച്ചുപോയ ഓപ്പറേറ്റർ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പമ്മിയിരുന്നു. ഉടനടി വർക്കല MLA CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ V. ജോയി ഓടിച്ചെന്ന് പിണറായിയുടെ മൈക്ക് ശരിയാക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിണറായിയുടെ ഒരു പൊട്ടിത്തെറിയാണ്. പക്ഷെ പിണറായി പൊട്ടിത്തെറിച്ചില്ല എന്ന് മാത്രമല്ല, ചിരിച്ചുകൊണ്ട് തന്നെ തമാശ പറഞ്ഞു. നമ്മളതിൽ തൊടണ്ട, അത് പൊട്ടിപ്പോയേക്കും എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള ആ തമാശ. ഈ തമാശ കേട്ട് സദസ്സൊന്നാകെ ചിരിച്ചു. കാരണം എല്ലാവർക്കും അത്ഭുതമായിരുന്നു. മൈക്കിനെ വെറുതെ വിടാതെ പൊട്ടിത്തെറിക്കുന്ന പിണറായിയുടെ കോപം കാണാനിരിക്കുന്നല്ലോ എന്നോർത്ത് ആശങ്കപ്പെട്ടവരൊക്കെ പിണറായി ചിരിച്ചപ്പോൾ അത്ഭുതത്തോടുകൂടി കൈയടിച്ചു. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചിരിക്ക് ഇത്രയേറെ കൈയടി കിട്ടുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും. കണ്ടിപ്പായും മൈക്കിനെ നോക്കി പൊട്ടിത്തെറിക്കുമെന്ന് സകലരും കരുതിയപ്പോൾ പിണറായി ചിരിച്ചത് രസത്തോടെ എടുത്തത് ആദ്യമായതുകൊണ്ട് എല്ലാവരും ചിരിച്ചത്. അപ്പോഴാണ് മൈക്ക് ഓപ്പറേറ്റർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്തായാലും പിണറായി എങ്ങനെ ഇങ്ങനെ നന്നായി എന്ന് പലരും അന്വേഷിച്ചു തുടങ്ങുന്നു. ഇതുവരെ പിണറായി ഇത്തരമൊരു സഹിഷ്ണുത ആരോടും കാട്ടിയിട്ടില്ല. ഇത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണോ? പലരും പരസ്പരം ചോദിച്ചതും ചർച്ച ചെയ്തതും അതുതന്നെയാണ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ പിണറായിയും CPMഉം എയറിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ബോധപൂർവം സംയമനം പാലിച്ചതാണോ? പണ്ട് PT തോമസ് പിച്ചി ചീന്തിയെറിഞ്ഞ തലശ്ശേരി കലാപകാലത്ത് കുഞ്ഞിരാമൻ രക്തസാക്ഷിയായ കഥ വീണ്ടും പിണറായി ആവർത്തിച്ചു. തലശ്ശേരി കലാപ സമയത്ത് മുസ്ലിം പള്ളിക്ക് കാവൽ നിന്നതുകൊണ്ടാണ് അത്രേ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത്. ആ കഥയൊക്കെ കള്ളമാണെന്നും കുഞ്ഞിരാമൻ പണ്ട് ഏതോ ഷാപ്പിലിരുന്ന് കള്ളു കുടിച്ചപ്പോൾ കത്തിക്കുത്തേറ്റ് മരിച്ചതാണെന്നും തലശ്ശേരി കലാപത്തിന് നേതൃത്വം കൊടുത്തത് CPM ആണെന്നും ഒക്കെ പണ്ടേ ജനം തിരിച്ചറിഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴും ആ നുണക്കഥ പറഞ്ഞു തന്നെയാണ് പിണറായി മുസ്ലിം ജനതയുടെ ഹീറോയാകാൻ ശ്രമിക്കുന്നത്. തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, വസ്തുവകകൾ നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. സഖാവ് UK കുഞ്ഞിരാമന്റെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ
നിന്നതിൻ്റെ ഭാഗമായിട്ടുമായിരുന്നു. ഞങ്ങൾ ചെയ്തത് അത്, ഇവർ ചെയ്തത് RSS ശാഖക്ക് സംരക്ഷണം നൽകൽ. നാളെ കെ എം ഷാജിയോ ഷിബു മീരാനോ ഒക്കെ ഇതിന് മറുപടിയുമായി വന്നേക്കും എന്ന പ്രതീക്ഷയാണ് ബാക്കിയാവുന്നത്. RSS നേതാക്കളെ കണ്ട ADGP കുറിച്ച് മൗനം പാലിച്ചുകൊണ്ടായിരുന്നു പിണറായി പ്രസംഗിച്ചതെങ്കിൽ, പിണറായിക്ക് തൊട്ടു പിന്നാലെ പ്രസംഗിച്ച ഗോവിന്ദൻ പറഞ്ഞത് അഥവാ കാണാനാണെങ്കിൽ ഞങ്ങൾക്ക് മോഹൻ ഭഗവത്തിനെ കണ്ടാൽ പോരെ എന്നാണ്. മാത്രമല്ല ഒരു ADGP മധ്യസ്ഥത എന്തിനെയെന്നും ഗോവിന്ദൻ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാൻ ഉദ്ദേശം മോഹൻ ഭഗത്തിനെ തന്നെ കണ്ടുകൂടെ? ADGP കാണണം. പിണറായിയെയും CPM പിടികൂടിയ RSS ഭൂതം ഉടനെയെങ്ങും ഒഴിഞ്ഞു പോവില്ലെന്ന സൂചന തന്നെയാണ് ഇന്നലെയും പുറത്തു വന്നത്. ആകെ ഇന്നലെ ഒരു പ്രതീക്ഷ നൽകിയത് മൈക്കിനി പിണറായിയെ കാണുമ്പോൾ പിണങ്ങില്ല എന്നത് മാത്രമാണ്. കാരണം ആദ്യമായി മൈക്കിനോട് സൗമ്യമായി പെരുമാറിയ പിണറായിയെ ഇനി പിണക്കാൻ മൈക്കുകളും കൂട്ടാക്കിയേക്കില്ല.